ചിത്രകാരനും നാടക പ്രവർത്തകനുമായ ചിത്രശാല ജോർജ് എന്ന ഒളമറ്റം മാടവനക്കാട് എം ജെ ജോർജ് വിടവാങ്ങി. നാടകങ്ങൾക്ക് രംഗപടമൊരുക്കിയും പരസ്യകലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചും ശ്രദ്ധേയനായ ജോർജ് 81-ാമത്തെ വയസ്സിലാണ് വിടവാങ്ങിയത്. കലാകാരന്മാരും കലാസ്വാദകരുമായി എന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ വേദനയോടെയാണ് ജോർജിന് വിട നൽകിയത്. ചിത്രകാരനും നാടക പ്രവർത്തകനുമായ എം ജെ ജോർജ് 79-ാമത്തെ വയസ്സിലാണ് വിടവാങ്ങിയത്. ചിത്രശാല ജോർജ് എന്ന പേരിൽ അറിയപ്പെട്ട എം ജെ ജോർജ് രണ്ട് രംഗങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കടന്നുപോയത്. 1965 മുതൽ 2000 വരെ കാഞ്ഞിരമറ്റം കവലയ്ക്ക് സമീപം നടത്തിവന്നിരുന്ന ചിത്രശാല എന്ന സ്ഥാപനമായിരുന്നു ജോർജിൻ്റെ കർമ്മമണ്ഡലങ്ങളുടെ കേന്ദ്രം. നാടക രംഗപട സംവിധാനത്തിൽ ജോർജിൻ്റെ സ്വാധീനം ഏറെ വലുതായിരുന്നു. ജോർജേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം ഏകദേശം 1970 മുതൽ ഞങ്ങളിതുപോലെ വ്യത്യസ്തമായ തലങ്ങളിലെ ബന്ധങ്ങളുണ്ടായിരുന്നു. ജോർജേട്ടൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ബീഡി വെറുപ്പശാലയിൽ ജോലിയെടുത്തിട്ടുള്ള ആളാണ്. എൻ്റെ അച്ഛനെ കാണാൻ വരുമ്പോൾ അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛനെ കഴിഞ്ഞ് ഏജ് വ്യത്യാസം ഉണ്ടെങ്കിലും അച്ഛൻ്റെ ആയിട്ട് സൗഹൃദ ബന്ധം പുലർത്തുകയും വളരെ സന്തോഷപൂർവ്വം ഇവർ തമ്മിൽ ഇടപെടുകയും കണ്ട ഓർമ്മ മുതൽ 1976 ജോർജേട്ടൻ്റെ കൂട്ടത്ത് നിന്ന് ഒരു 5 വർഷം അദ്ദേഹത്തോടൊപ്പം നിന്ന് പരസ്യകലാ ജോലി പഠിച്ചു തുടങ്ങിയ ഒരു പാരമ്പര്യം മുതൽ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ, അതായത് ജോർജേട്ടൻ്റെ ചിത്രകലാ ജീവിതം, ജോർജേട്ടൻ്റെ നാടക കലാപരമായ ജീവിതം, അതുപോലെ തന്നെ ജോർജേട്ടൻ്റെ വ്യക്തിപരമായ ഡിസിപ്ലിൻസ്, ഇങ്ങനെ ഒട്ടധികം കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് വളരെ ജോർജേട്ടനുമായിട്ട് ഈ അടുത്ത കാലം വരെ ഏകദേശം ഈ 6 ഡിസംബറിലാണ് അവസാനം കാണുന്നത്. 6 ഡിസംബർ കഴിഞ്ഞ് 8-ാം തീയതി ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കാണുമ്പം വരെ ജോർജേട്ടനുമായി ഞാനുമായിട്ടുള്ള ബന്ധം ഏകദേശം ഒരു 50 വർഷത്തോളം നീണ്ടു നിന്ന ഒരു വലിയ ബന്ധത്തിൻ്റെ കാര്യമുണ്ട്. 1975 എറണാകുളം കലാഭവൻ നാടക സമിതി ഉണ്ടാക്കി ആദ്യ നാടകം വിൻസെൻ്റ് ഇപ്പോൾ പുറത്തിറക്കിയപ്പോൾ രംഗപട സംവിധാനം ജോർജിൻ്റേതായിരുന്നു. പാല രംഗവർത്തിക 78-ൽ സാമുവൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോധോ എന്ന നാടകം അവതരിപ്പിച്ചപ്പോൾ രംഗപടം ചെയ്ത് ജോർജായിരുന്നു. ഇത് നാടകാചാര്യന്മാരുടെയെല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയ രംഗപടമായിരുന്നു. 1970-80 കാലത്ത് പരസ്യ ചിത്രകലാരംഗത്ത് ജോർജ് സജീവമായി. വർണ്ണബോധവും തൻ്റെ തനതായ ആവിഷ്കരണ രീതിയും കൊണ്ട് പരസ്യചിത്രകലയും ജോർജ് വേറിട്ടതാക്കി. തൊടുപുഴ ഫിലിം സൊസൈറ്റി ആർട്ടിസ്റ്റുകളുടെ സംഘടന എന്നിവകളിലും അദ്ദേഹം സജീവമായിരുന്നു. ജോർജിൻ്റെ സംസ്കാരം തൊടുപുഴ ശാന്തിതീരം ശ്മശാനത്തിലാണ് നടന്നത്. പരേതയായ റോസിലിയാണ് ഭാര്യ. പ്രിൻസ്, ബാബു, റാണി എന്നിവരാണ് മക്കൾ.